നമസ്കാരം. ഹിമാചൽ പ്രദേശിൽ ബിജെപി ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ. ഈ വർഷം അവസാനത്തോടെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജയറാം ഠാക്കൂർ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം തന്നെ തുടരുമെന്നും ജെപി നദ്ദ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജയറാം ഠാക്കൂറിനെ നീക്കി അനുരാഗ് ഠാക്കൂറിന് അവസരം നൽകുമെന്ന് അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഈ വാർത്തകൾക്കാണ് ഈ സ്ഥിരീകരണത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഒരു മന്ത്രിയെയും മാറ്റില്ലെന്നും എന്നാൽ 15% ബിജെപി എംഎൽഎമാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇത്തവണ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിക്കുമെന്ന് നേതൃത്വത്തിന് നല്ല ഉറപ്പുണ്ട്. പഞ്ചാബിൽ ആദ്യഘട്ടത്തിൽ 117 നിയമസഭാ സീറ്റുകളിൽ 23 സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെന്നും എന്നാൽ ഇത്തവണ 68 സീറ്റിൽ മത്സരിച്ചെന്നും ജെപി നദ്ദ വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് സാധാരണയായി മത്സരം നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ആം ആദ്മിയുടെ സ്വാധീനം വലിയ സ്വാധീനം ചെലുത്തും. അതേസമയം സംസ്ഥാനത്ത് നിയമസഭയിൽ മത്സരിക്കാനിരിക്കുന്ന ആം ആദ്മിക്ക് തിരിച്ചടിയേറ്റിരുന്നു. ആം ആദ്മി സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും കഴിഞ്ഞ ദിവസമാണ് ബിജെപിയിൽ ചേർന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ വെച്ച് നടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇരുവരും ദില്ലിയിൽ വെച്ച് ജെപി നദ്ദയിൽ നിന്ന് ബിജെപി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഹിമാചൽ പ്രദേശ് ആം ആദ്മി പ്രസിഡന്റ് അനൂപ് കേസരി, സംഘടനാ ജനറൽ സെക്രട്ടറി സതീഷ് ഠാക്കൂർ, യുഎൻഎ പ്രസിഡന്റ് ഇക്ബാൽ സിംഗ് എന്നിവരാണ് ബിജെപിയിൽ ചേർന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ 68 സീറ്റുകളിലും മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരുന്നു. ഈ നീക്കമാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരുക്കുന്ന കെണിയിൽ ഹിമാചലിലെ മലകളും ജനങ്ങളും വീഴില്ലെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം. ഹിമാചൽ പ്രദേശ് വിരുദ്ധ നയങ്ങളിൽ വിയോജിച്ചാണ് ആം ആദ്മി നേതാക്കൾ ബിജെപിയിൽ ചേർന്നതെന്നും അനുരാഗ് ഠാക്കൂർ പ്രതികരിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2017 31 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി കാഴ്ചവെച്ചത്. മുനിസിപ്പൽ കോർപ്പറേഷനിലെ 34 സീറ്റുകളിൽ 17 സീറ്റുകൾ നേടാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് 12 സീറ്റുകളും ലഭിച്ചു. ഇത്തവണ ആം ആദ്മി അട്ടിമറി ഉണ്ടാക്കിയാൽ നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ട്രെയിലറായിട്ടാകും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തപ്പെടുക. അതിനാൽ മിഷൻ ഹിമാചലിന് മുൻപ് മിഷൻ ഷിംലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദില്ലിയും പഞ്ചാബും പിടിച്ചെടുത്ത ആം ആദ്മിയുടെ അടുത്ത ലക്ഷ്യം ഹിമാചൽ പ്രദേശാണെന്ന് ആം ആദ്മി വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ 68 സീറ്റുകളിലും മത്സരിക്കുമെന്ന് എഎപി നേതാവും ദില്ലി ആരോഗ്യമന്ത്രിയുമായ സത്യേന്ദ്ര ജെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചലിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെയും ബിജെപിയുടെ ഭരണം മടുത്തുവെന്നും അവിടെ ഒരു ബദലാകാനാണ് ആം ആദ്മി ശ്രമിക്കുന്നതെന്നും ആം ആദ്മി അവകാശപ്പെട്ടിരുന്നു. ഈ ബലപരീക്ഷണമാകും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടമെന്ന നിലയിൽ നടക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.